നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം 50 ദിവസത്തേക്ക് അടുക്കുമ്പോൾ 4 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ഇന്ന് തുടക്കമാകും. ഹമാസിന് മുൻപുള്ള ഇസ്രായേലിന്റെ ആദ്യ തോൽവി കൂടിയാണ് ഈ വെടിനിർത്തൽ കരാർ എന്നതാണ് സത്യം. കരാറുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളും പലസ്തീനും ഇസ്രായേലും മുൻപോട്ട് വെച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ആ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ഉടമ്പടി പ്രകാരം മോചിപ്പിക്കുന്ന 50 ബന്ദികളിൽ ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരാണെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഹമാസ് വക്താവ് മൗസ അബു മർസൂഖ് നടത്തിയിട്ടുള്ളത്. ഇന്നു മുതൽ ഗാസയിൽ 4 ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കുമെന്നും കൂടാതെ ഇസ്രായേലും പലസ്തീനും തടവുകാരെ കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ഗാസയിലെ വെടിനിർത്തൽ ഉടമ്പടിയിലേക്ക് നയിച്ച ചർച്ചകളിൽ ഇസ്രായേലിന്മേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ഹമാസിന് കഴിഞ്ഞതായി പലസ്തീൻ ടുഡേ വാർത്താ ചാനലിലൂടെ അബു മർസൂഖ് വ്യക്തമാക്കി. എന്നാൽ വെടിനിർത്തൽ കാലത്ത് ഗാസയുടെ എല്ലാ ഭാഗങ്ങളിലും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ എതിരാണെന്നും ഇസ്രായേലി അധിനിവേശം ഭരണകൂടത്തിന് മനുഷ്യത്വബോധം തീരെയില്ലെന്നും അബു മർസൂഖ് പറഞ്ഞു. എന്നാൽ തങ്ങളുടെ നിർബന്ധത്തിനു വഴങ്ങി മുഴുവൻ ഗാസ മുനമ്പിലും സഹായം എത്തിക്കുന്നത് അംഗീകരിക്കാൻ ഇസ്രായേലിന് വഴങ്ങേണ്ടി വന്നുവെന്നും അബു മർസൂഖ് പറഞ്ഞു. കൂടാതെ വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തറും ഈജിപ്തും വഹിച്ച പങ്കിന് മർസൂഖ് നന്ദി പറഞ്ഞു. 150 പലസ്തീൻ തടവുകാരുടെ സ്വാതന്ത്ര്യത്തിനു പകരമായി 50 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനാണ് കരാർ. എല്ലാ തടവുകാരും 19 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമായിരിക്കും. അതേസമയം ഭാവിയിൽ ഇസ്രായേലുമായുള്ള തടവുകാരുടെ കൈമാറ്റ കരാർ പ്രകാരം ഇസ്രായേൽ ജയിലിലുള്ള എല്ലാ പലസ്തീനുകളെയും മോചിപ്പിക്കുമെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. നേരത്തെ പല രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിനെ സമീപിച്ചിരുന്നുവെങ്കിലും ഖത്തർ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് ഇസ്രായേലിന് ഈ കരാർ അംഗീകരിക്കേണ്ടി വന്നത്. ഇസ്രായേലിന്റെ ആദ്യ തോൽവി തന്നെയാണ് ഇത് എന്നത് പച്ചയായ ഒരു സത്യം മാത്രമാണ്. 240 ബന്ദികളെ മോചിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തലിന് ഉത്തരവ് നൽകൂ എന്ന് പറഞ്ഞ അതേ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് 50 ബന്ദികളെ മാത്രമേ ഹമാസ് മോചിപ്പിക്കുകയുള്ളൂ എന്ന ഉടമ്പടി അംഗീകരിച്ചത്. സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ തനിക്കെതിരെ എതിർപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉടമ്പടി നെതന്യാഹു അംഗീകരിച്ചത്. 4 ദിവസത്തെ വെടിനിർത്തലിന് ഇന്ന് തുടക്കമാകുന്നതോടെ ഹമാസിന് മുൻപിലുള്ള ഇസ്രായേലിന്റെ ആദ്യ തോൽവിക്കും തുടക്കമാകുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്.